വേനൽക്കാലം തുടങ്ങിയതോടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും എത്രയും പെട്ടെന്ന് തണൽ തേടിയോ തിരികെ വീട്ടിലെത്തിപ്പെടാനും ഒക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചൂടുള്ള ഉച്ച സമയങ്ങളിൽ AC മുറികളാണ് പലർക്കും ഏക ആശ്വാസം. ഒട്ടുമിക്ക ആളുകളും ഓഫീസുകളും വലിയ കെട്ടിടങ്ങളും ഒക്കെ സെൻട്രലൈസ്ഡ് AC ആണ്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ എത്രയും വേഗം AC മുറിയിലെത്തി വിശ്രമിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ 24 മണിക്കൂറും കൃത്രിമമായി നിയന്ത്രിത അന്തരീക്ഷത്തിൽ ഇരിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ദിവസം മുഴുവനും ആവശ്യത്തിന് വായുസഞ്ചാരം ഇല്ലാത്ത ഓഫീസിലോ വീട്ടിലോ AC റൂമുകളിലോ ഇരിക്കുന്നത് സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം വരാനുള്ള സാധ്യത കൂട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. AC മുറികളിൽ പതിവായി ഇരിക്കുന്നത് വഴിയാണ് ഈ രോഗം ഉണ്ടാവുക. കൂടുതൽ തണുത്ത വായുള്ള കണ്ടീഷണറുകളുമായി സമ്പർക്കം പുലർത്തുന്ന ആരോഗ്യമുള്ള വ്യക്തികളിൽ ശ്വാസനാളങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല, തണുത്ത വായു ശ്വാസകോശ അറകളിൽ വീക്കം ഉണ്ടാക്കുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കണ്ണുകളിൽ വരൾച്ച അനുഭവപ്പെടുക. എയർ കണ്ടീഷണറുകൾ വായുവിലെ ഈർപ്പത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കും. കണ്ണുകൾക്ക് ജലാംശം നിലനിർത്താൻ ഈർപ്പം ആവശ്യമുള്ളതിനാൽ ഇത് കണ്ണുകളിലെ വരൾച്ച അധികമാക്കും. കണ്ണുകളിൽ വരൾച്ച അനുഭവപ്പെടുമ്പോൾ അസ്വസ്ഥതയും ചൊറിച്ചിലും ഉണ്ടാകും. മാത്രമല്ല, കാഴ്ച മങ്ങിയതായി തോന്നുകയും ചെയ്യും. കഠിനമായ തലവേദന. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന AC മുറികളിൽ ധാരാളം സമയം ചെലവിടുമ്പോൾ തലവേദനയോ മൈഗ്രേനോ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അനൽസ് ഓഫ് ഇന്ത്യൻ അക്കാദമി ഓഫ് ന്യൂറോളജി നടത്തിയ പഠനം അനുസരിച്ച് അനാരോഗ്യകരമായ ഇൻഡോർ എയർ പരിസ്ഥിതിയിൽ ജോലി ചെയ്യുന്ന 8% ആളുകൾക്ക് മാസത്തിൽ 1 മുതൽ 3 ദിവസം തലവേദനയും 8% പേർക്ക് ദിവസേന തലവേദനയും ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അലർജി വർദ്ധിപ്പിക്കുന്നു. എയർ കണ്ടീഷനിൽ നിന്ന് വരുന്ന വായു പെട്ടെന്ന് ചിലരിൽ അലർജിക്ക് കാരണമാകും. വായുവിലെ അലർജനുകൾ ശരീരം ഹിസ്റ്റമിൻ പുറന്തള്ളുന്നതിന് കാരണമാകുമ്പോൾ കണ്ണുകളിലും മൂക്കിലും തൊണ്ടയിലും റൈനൈറ്റിസ് ഉണ്ടാകും. കൂടാതെ തുടർച്ചയായ തുമ്മൽ, ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ്, ശരീരവേദന എന്നിവയ്ക്കും കാരണമാകും. കടുത്ത നിർജ്ജലീകരണം. വേനൽക്കാലത്ത് നിർജ്ജലീകരണം സാധാരണമാണ്. എന്നാൽ ഇത് ജീവന് തന്നെ ഭീഷണി ആയേക്കാം. മുറി തണുപ്പിക്കുമ്പോൾ AC പലപ്പോഴും ആവശ്യത്തിലധികം ഈർപ്പം വലിച്ചിടുകയാണ് ചെയ്യുക. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകാം. വൃക്കയിലെ കല്ലുകൾ, വൃക്ക തകരാറുകൾ, ഹീറ്റ് സ്ട്രോക്ക് എന്നിവയ്ക്ക് നിർജ്ജലീകരണം കാരണമാകും. എന്നതിനാൽ ഉടനടി പരിഹാരം തേടേണ്ടതാണ്. വിട്ടുമാറാത്ത ക്ഷീണം. AC മുറികളിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ പലർക്കുമുള്ള പരാതിയാണ് പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക എന്നത്. ഇവരിൽ ഭൂരിഭാഗം ആളുകളും കഫസംബന്ധമായ പ്രശ്നങ്ങളും ശ്വസന പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. AC മുറികളിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നത് ജലദോഷം, ചുമ, പനി എന്നിവ വരാനുള്ള സാധ്യതയും കൂട്ടും. പ്രതിരോധ ശേഷി കുറയുക. ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് ഓഫീസ് കെട്ടിടത്തിനുള്ളിലേക്ക് കയറുമ്പോഴോ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ കയറുമ്പോഴോ ശരീരത്തിലെ താപനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുകയും രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.